പ്രിയ കുട്ടികളെ അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ അതുപോലെ വേരിയൻസ് എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്ന് കണ്ടു ഇന്നത്തെ ക്ലാസ്സിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മൊമൻ ജനറേറ്റിംഗ് ഫങ്ഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യാമെന്നാണ് പഠിക്കുന്നത് അതോടൊപ്പം തന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മോഡ് എങ്ങനെയാണ് വരുന്നതെന്ന് കൂടി നമ്മൾ നോക്കുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യമായിട്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മൊമൻ ജനറേറ്റിംഗ് ഫങ്ഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്ന് നോക്കാം മൊമൻ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഉണ്ടേഷൻ എന്താണ് എം ജി എഫ് ഇനി ഈ എം ജി എഫിനെ നമ്മൾ എങ്ങനെയാണ് സൂചിപ്പിക്കുക എം എക്സ് ചി വെച്ചിട്ട് അല്ലേ എം എക്സ് ചിയുടെ ഫോമിൽ എന്താണ് നമ്മൾ നേരത്തെയും പല ഡിസ്ട്രിബ്യൂഷൻസിൻ്റെയും ചെയ്തതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ് എന്നാണ് അല്ലേ ഇനി ബയനോമിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ അല്ലേ അതുകൊണ്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എങ്ങനെയാണ് വരിക സിഗ്മ എക്സ് ഇൻ പി ഓഫ് എക്സ് എന്ന് അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ് എങ്ങനെയാണ് വരിക സിഗ്മ എക്സിന് പകരം ഇ റേസ് ടു ടി എക്സ് എന്ന് എഴുതുക ഇ റേസ് ടു ടി എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ബൈനാമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സ്പെക്റ്റേ പി ഡി എഫ് എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പി ഡി എഫ് എന്താണ് നമുക്കറിയാവുന്നതാണ് എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേയ്സ് ടു എൻ മൈനസ് എക്സ് അതിനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം സിംപ്ലിഫൈ ചെയ്യണം അപ്പോൾ ആൻസർ ആകും അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ഇൻ പി ഓഫ് എക്സ് ആണ് അതുകൊണ്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ് എങ്ങനെ എഴുതി സിഗ്മ ഇ റേസ് ടു ടി എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് എഴുതി ഇനി പി ഡി എഫ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ് സിഗ്മ ഇറേസ് ടു ടി എക്സ് ഇൻറ്റു എന്താണ് പി എഫ് എക്സ് ബൈനോമലിൻ്റെ പി ഡി എഫ് എങ്ങനെയാണ് വരിക എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേയ്സ് ടു എൻ മൈനസ് എക്സ് സമ്മേഷൻ്റെ വേരിയേഷൻ ബൈനോമൽ എക്സിൻ്റെ സീറോ തുടങ്ങി എൻ വരെയാണ് അപ്പോൾ സീറോ ടു എൻ എന്ന് വരും എഴുതണമെന്നില്ല അതിൻ്റെ ആവശ്യം വരുന്നില്ല ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം എക്സ് റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് റേയ്സ് ടു എം എൻ ആണ് അല്ലേ അതുകൊണ്ട് ഇ റേസ് ടു ടി ദ ഹോൾ റേസ് ടു എക്സിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇ റേസ് ടു ടി എക്സ് എന്ന് എഴുതാൻ പറ്റും അല്ലേ നമ്മൾക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ സ്റ്റെപ്പിൽ നമ്മൾക്ക് ഇ റേസ് ടു ടി എക്സ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ പി റേസ് ടു എക്സ് വേണ്ട അപ്പോൾ എക്സ് പി റേസ് ടു എക്സ് എന്ന് പറയുന്നിട്ട് ഒരു ടേം വരുന്നുണ്ട് ഇ റേസ് ടു ടി എക്സിനെ വേണമെങ്കിൽ ഇറേസ് ടു ടു ഇത ഹോൾ റേസ് ടു എക്സ് എന്ന് മാറ്റി എഴുതാം അപ്പോൾ എക്സ് പവറായിട്ട് വരുന്ന രണ്ട് ടേംസ് നമ്മൾക്ക് കിട്ടും അപ്പോൾ അതാണ് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ഈ സ്റ്റെപ്പിൽ വരുന്ന ഈ ഒരു ടേമിന് നമ്മൾ റീ അറേഞ്ച് ചെയ്യുവാണേ എൻ സി എക്സ് ആദ്യം എഴുതുന്നു ഇ റേയ്സ് ടു ടി എക്സും പി റേസ് ടു എക്സും അടുപ്പിച്ച് എഴുതുവാണ് അപ്പോൾ ഇങ്ങനെയാണ് വരിക സിഗ്മ എൻ സി എക്സ് ഇൻ ഇ റേസ് ടു ടി എക്സ് ഇൻ ടു പി റേസ് ടു എക്സ് ഇൻറ്റു ക്യു റേയ്സ് ടു എൻ മൈനസ് എക്സ് ആണ് ഇനി നമ്മളിപ്പോൾ പഠിഞ്ഞ പഠിച്ച ഈ കാര്യം ഇ റേയ്സ് ടു ടി എക്സിന് എങ്ങനെ എഴുതാം ഇ റേയ്സ് ടു ടി ദ ഹോൾ റേസ് ടു എക്സ് എന്ന് എഴുതാം ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതുന്നത് എക്സിൻ്റെ പുറമ് വരുന്ന രണ്ട് ടേംസ് കമ്പയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇ റേയ്സ് ടു ഡി എക്സിന് ഇങ്ങനെ മാറ്റി എഴുതുവാണ് സോ സിഗ്മ എൻ സി എക്സ് ഇ റേസ് ടു ടി എക്സിന് പകരം ഇ റേയ്സ് ടു ടി ദ ഹോൾ റേസ് ടു എക്സ് എന്ന് എഴുതി വീണ്ടും പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് കാരണം എന്താണ് ഇ റേസ് ടു ടി ദ ഹോൾ റേസ് ടു എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു ടി എക്സ് ആയതുകൊണ്ട് അവിടെ നമ്മൾ ഈ ഫോമിലാണ് ഉപയോഗിച്ചതെന്നും കൂടി ഓർക്കുക ഇനി നമ്മൾ ഈ രണ്ട് ടേംസിനെ ഒന്ന് കമ്പൈൻ ചെയ്യാൻ പോവുകയാണ് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന റൂൾ ഇങ്ങനെയാണ് എ റേസ് ടു എക്സ് ഇൻ ബി റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എ ഇൻ ടു ബി ദ ഹോൾ റേസ് ടു എക്സ് എന്ന് എഴുതാം അപ്പോൾ അതുകൊണ്ട് ഇ റേസ് ടു ടി ദ ഹോൾ റേസ് ടു എക്സ് ഇൻ ടു പി റേസ് ടു എക്സിനെ എന്തെഴുതാൻ പറ്റും പവർ രണ്ടും സെയിം അല്ലേ അപ്പോൾ ഈ താഴെയുള്ള രണ്ട് ടേംസിനെയും ഗുണിക്കാം അപ്പോൾ ഇ റേസ് ടു ടി ഇൻ ടു പി എന്ന് വരും ഇ റേസ് ടു ടി ഇൻ ടു പി ദ ഹോൾ റേസ് ടു എക്സ് എന്ന് വരും അപ്പോൾ അതിവിടെ ചെയ്യുവാണ് സോ സിഗ്മ എൻ സി എക്സ് ഇ റേസ് ടു ടി ഇൻ ടു പി ദ ഹോൾ റേസ് ടു എക്സ് ഇൻ ടു ക്യു റേയ്സ് ടു എൻ മൈനസ് എക്സ് അതിൻ്റെ കാരണമാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് വീണ്ടും ഇ റേസ് ടു ടി ഇൻ ടു പിന്നെ നമുക്ക് വേണമെങ്കിൽ പി ഇൻ ടു ഇ റേസ് ടു ടീന്ന് എഴുതാൻ രണ്ട് സെയിം ആണ് അപ്പോൾ അതുകൊണ്ട് ഇ റേസ് ടു ടി ഇൻ പിക്ക് പകരം പി ഇൻ ടു റേസ് ടു ടീന്ന് എഴുതുവാണ് സോ സിഗ്മ എൻ സി എക്സ് പി ഇൻ ടു ഇ റേസ് ടു ടി ദ ഹോൾ റേസ് ടു എക്സ് ഇൻ ക്യു റേസ് ടു എൻ മൈനസ് എക്സ് ഈ രണ്ട് ടേംസിനെ വന്ന് റീ അറേഞ്ച് ചെയ്തു അത്രയേ ഉള്ളൂ ഇനി നമ്മളിവിടെ ഒരു ഫോമിൽ ഉപയോഗിച്ചാൽ മതി ആൻസർ ആകും ഇത്രയേ ഉള്ളൂ നമ്മൾക്കറിയാം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് സിഗ്മ എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ക്യു പ്ലസ് പി ദ ഹോൾ റേസ് ടു എൻ ആണ് അല്ലേ ഇവിടെയും ആ ഒരു രൂപം തന്നെയല്ലേ വരുന്നത് സിഗ്മ എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേയ്സ് ടു എൻ മൈനസ് എക്സിന് പകരം പിൻ ടു ഇ റേജിറ്റ്യൂട്ട് ചെയ്ത ഹോൾ റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എന്നാണ് അല്ലേ ഫസ്റ്റ് ടേം പീക്ക് പകരം പി ഇൻ ടു ഇ റേസ്റ്റു ടി വന്നത് മാത്രമേ ഉള്ളൂ പീ റേസ്റ്റ്യൂട്ട് ചെയ്ത റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യാം ഈ ഫോമിൽ ഉപയോഗിക്കാം ക്യു പ്ലസ് പി റേസ് ടു എൻ എന്ന് പറ വരുന്നതിന് പകരം എന്ത് സംഭവിക്കും ക്യൂ പ്ലസ് പി എന്ന് പറയുന്ന ഒറ്റ പി ഇൻ ടു ഇറേസ് ടൂറ്റി ആണ് ഇവിടെത്തിട്ടാം അപ്പോൾ ക്യൂ പ്ലസ് പി ഇൻറ്റു ഇറേസ് ടു ടി ദ ഹോൾ റേസ് ടു എൻ എന്ന് വരും സോ ദ ആൻസർ ഇസ് ക്യൂ പ്ലസ് പി ഇൻ ടു ഇ റേസ് ടു ടി ദ ഹോൾ റേസ് ടു എൻ ഇതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എം ജി എഫ് ആയിട്ട് വരുന്നത് സോ ദ എം ജി എഫ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ക്യൂ പ്ലസ് പി ഇൻ ടു ഇറേസ് ടു ടി ദ ഹോൾ റേസ് ടു എൻ എല്ലാവർക്കും ക്ലിയർ അല്ലേ അപ്പൊ നമുക്ക് ഇനി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മോഡ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് കൂടി നോക്കാം നമ്മൾ പ്രോപ്പർട്ടീസ് പഠിച്ചപ്പോൾ കണ്ടായിരുന്നു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ചില അവസരത്തിൽ ഒരു മോഡാണ് വരാ ചില അവസരത്തിൽ രണ്ട് മോഡ് വരും സോ ഇറ്റ് ഹാസ് വൺ ഓർ ടു മോഡൽ വാല്യൂസ് അപ്പോൾ എന്താണ് മോഡെന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നിങ്ങൾ മീൻ മീഡിയൻ മോഡൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ മോഡെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കുന്ന വാല്യൂ അല്ലേ അതല്ലേ മോഡായിട്ടെടുക്കുക കുറച്ച് സീരീസ് കുറച്ച് ഒരു സെറ്റ് ഓഫ് വാല്യൂസ് കുറച്ചധികം വാല്യൂസ് നിങ്ങൾക്ക് തന്നു അതിൻ്റെ മോഡ് കാണാൻ ആവശ്യപ്പെട്ടതിൽ എന്ത് ചെയ്യണം ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ഏതാണെന്ന് നോക്കണം എന്നിട്ട് ആ റിപ്പീറ്റ് ചെയ്ത വാല്യൂ അതാണ് അതിൻ്റെ മോഡെന്ന് പറഞ്ഞു വെക്കും പക്ഷേ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ നമ്മൾ മോഡ് അങ്ങനെയല്ല പറയുക നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ്റെ മോഡിന് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ റാൻഡം വേരിയബിൾ ഫോർ വിച്ച് പി ഡി എഫ് ഇസ് മാക്സിമം പി ഡി എഫ് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നാണ് നിങ്ങൾക്കറിയാവുന്നതാണ് അപ്പോൾ പി ഡി എഫ് മാക്സിമം ആകുന്ന പി ഡി എഫ് മാക്സിമം ആകുന്ന വാല്യൂ എതിൻ്റെ വാല്യൂ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ വാല്യൂ ഓഫ് റാൻഡം വേരിയബിൾ ഫോർ വിച്ച് പി ഡി എഫ് ഈസ് മാക്സിമം പി ഡി എഫ് മാക്സിമം ആകുന്ന റാൻഡം വാരി വേരിയബിളിൻ്റെ വില അതിനാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷനിൽ എന്ത് പറയുക മോഡ് എന്ന് പറയുക സോ മോഡ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ദാറ്റ് വാല്യൂ ഓഫ് ദ റാൻഡം വേരിയബിൾ ഫോർ വിച്ച് പി ഡി എഫ് ഇസ് എ മാക്സിമം ഇനി നമ്മൾ ഇപ്പോൾ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ്റെ എന്ന് പറയുന്നത് എക്സ് ആണെന്ന് വിചാരിക്കുക ലറ്റ് എക്സ് ബി ദ മോഡ് എന്ന് പറയുന്നത് എന്താണ് എക്സ് ആണെന്ന് വിചാരിക്കുക ഈ മോഡ് എങ്ങനെയാണ് വരിക ഏതൊക്കെ വാല്യൂസിൻ്റെ ഇടയിലാണ് വരുന്നത് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾക്കറിയാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ് എന്നും പിയും എൻ ടോട്ടൽ നമ്പർ ഓഫ് ടൈംസ് വി ആർ റിപ്പീറ്റിംഗ് ദി എക്സ്പെരിമെൻറ്റ് അതുപോലെ പി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് സക്സസ്സും എന്നും പിയും ആണ് ബൈനോമിയലിൻ്റെ എന്താ പാരാമീറ്റേഴ്സ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എൻ പ്ലസ് വൺ ഇൻറ്റു പി കണ്ടുപിടിക്കുക എന്ത് ചെയ്യണം എൻ പ്ലസ് വൺ ഇൻറ്റു പി കണ്ടുപിടിക്കുക ഒരു വാല്യൂ നിങ്ങൾക്ക് കിട്ടും ചിലപ്പോൾ ഇൻടീച്ചറാകാം ചിലപ്പോൾ ഇൻടീച്ചർ അല്ലാതെയും വരാം അതിനുശേഷം എൻ പ്ലസ് വണ് ഇൻറ്റു പി മൈനസ് വണ്ണും കണ്ടുപിടിക്കുക എൻ പ്ലസ് വൺ ഇൻറ്റു പിയും കണ്ടുപിടിച്ചു എൻ പ്ലസ് വൺ ഇൻറ്റു പി മൈനസ് വണ്ണും കണ്ടുപിടിച്ചു രണ്ട് വിലകളാണ് ഇനി എൻ പ്ലസ് വൺ ഇൻറ്റു പി മൈനസ് വണ്ണിൻ്റെയും അതുപോലെ എൻ പ്ലസ് വൺ ഇൻറ്റു പിയുടെയും ഇടയിലാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മോഡ് സാധാരണയായി വരിക സോ എക്സ് ആണ് മോഡ് എങ്കിൽ ആ എക്സിൻ്റെ വില എങ്ങനെയാണ് വരിക എൻ പ്ലസ് വൺ ഇൻറ്റു പി മൈനസ് വൺ അതുപോലെ എൻ പ്ലസ് വൺ ഇൻറ്റു പി ഇതിൻ്റെ അടിൻ്റെയും ഇടയിലാണ് വരിക അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും എൻ പ്ലസ് വൺ ഇൻറ്റു പി മൈനസ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ പ്ലസ് വൺ ഇൻ പി വീണ്ടും ഞാൻ പറഞ്ഞു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് ചില അവസരത്തിൽ ഒരു മോഡാണ് വരിക ചില അവസരത്തിൽ രണ്ട് മോഡ് വരുന്നത് അതെപ്പോഴൊക്കെയാണെന്ന് നോക്കാം നമ്മൾ എൻ പ്ലസ് വൺ ഇൻറ്റു പി കണ്ടുപിടിച്ചു അപ്പോൾ കിട്ടിയിരിക്കുന്ന വാല്യൂ ഒരു ഇൻഡിജറാണെന്ന് വിചാരിക്കുക എൻ പ്ലസ് വൺ ഇൻറ്റു പി കണ്ടുപിടിച്ചു അപ്പോൾ കിട്ടിയ വാല്യൂ എന്താണ് ഒരു ഇൻഡിജറാണ് അങ്ങനെയാണെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് രണ്ട് മോഡ്സ് ഉണ്ടാവും എത്ര മോഡ്സാണ് ഉണ്ടാവുക രണ്ട് മോഡ്സ് ഏതൊക്കെയാണ് ആ വിലകളെന്നറിയണ്ടേ എൻ പ്ലസ് വൺ ഇൻ പി എന്ന് പറയുന്ന വിലയും അതുപോലെ എൻ പ്ലസ് വണ് ഇൻ പി മൈനസ് വൺ എന്ന് പറയുന്ന വിലയും അപ്പോൾ എന്താണ് പറഞ്ഞത് നമ്മൾ എൻ പ്ലസ് വൺ ഇൻറ്റു പി കണ്ടുപിടിച്ചു ആ വില ഒരു ഇന്തിജറാണെങ്കിൽ നമ്മൾക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എത്ര മോഡ് കിട്ടും രണ്ട് മോഡ് കിട്ടും ഏതൊക്കെയാണ് ആ മോഡുകൾ എൻ പ്ലസ് വൺ ഇൻറ്റു പിയും എൻ പ്ലസ് വൺ ഇൻറ്റു പി മൈനസ് വണ്ും ഫോർ എക്സാമ്പിൾ നമ്മൾ എൻ പ്ലസ് വൺ ഇൻറ്റു പി കണ്ടുപിടിച്ചു അപ്പോൾ നമ്മൾക്ക് കിട്ടിയ ആൻസർ ഫോർ ആണെന്ന് വിചാരിക്കുക അതൊരു ഇൻറ്റീച്ചർ ആണല്ലോ അപ്പോൾ പിന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് എത്ര മോഡ്സ് ഉണ്ടാകും ടു മോഡ്സ് രണ്ട് മോഡ്സ് ഉണ്ടാകും ഏതൊക്കെ ആയിരിക്കും ആ മോഡ്സ് ഒരെണ്ണം എൻ പ്ലസ് വൺ ഇൻറ്റു പി എന്ന് പറയുമ്പോൾ അത് ആണ് അടുത്തതോ എൻ പ്ലസ് വൺ ഇൻറ്റു പി മൈനസ് വൺ എൻ പ്ലസ് വൺ ഇൻറ്റു പിയുടെ വില കാണുക അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക കുറയ്ക്കുക അപ്പോൾ ഫോറിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക സോ ത്രീ അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മോഡ് കണ്ടുപിടിക്കുമ്പോൾ എൻ പ്ലസ് വൺ പി ആണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അത് ഒരു ഇൻഡിജർ ആണെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് രണ്ട് മോഡ്സ് ഉണ്ടാവും ഏതൊക്കെയാണത് എൻ പ്ലസ് വൺ ഇൻറ്റു പിയും എൻ പ്ലസ് വൺ ഇൻറ്റു പി മൈനസ് വണ്ണും ക്ലിയർ അല്ലേ ഇനി സപ്പോസ് നമ്മൾ എൻ പ്ലസ് വൺ ഇൻറ്റു പി കണ്ടുപിടിച്ചു അതിൻ്റെ വാല്യൂ നമ്മൾക്ക് കിട്ടി അത് ഇൻഡിജർ അല്ല ദസ് നോട്ട് ആൻ ഇൻഡിജർ ഇൻഡീജർ അല്ലാത്ത വില എന്ന് പറയുമ്പോൾ വില ഫോർ പോയിന്റ് ത്രീ എന്നാ ഫൈവ് പോയിൻറ്റ് ഫോർ എന്നോ സിക്സ് പോയിന്റ് സിക്സ് എന്നോ അങ്ങനെയൊക്കെ ഇൻഡീച്ചർ അല്ലാത്ത ഒരു വില കിട്ടിയെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഒരു മോഡേ ഉണ്ടാവുകയുള്ളൂ എത്ര മോഡ് ഉണ്ടാവും മോഡുണ്ടാവും ദനുള്ളി വൺ മോഡ് ആ മോഡെന്ന് പറയുന്നത് എന്താണെന്നറിയാവോ ഇൻ്റഗ്രൽ പാർട്ട് എൻ പ്ലസ് വൺ ഇൻറ്റു പിയുടെ ഇൻ്റഗ്രൽ പാർട്ടായിരിക്കും മോഡായിട്ട് വരിക അപ്പോൾ എൻ പ്ലസ് വൺ ഇൻറ്റു പി കണ്ടുപിടിച്ചു അതിൻ്റെ വില ഇൻഡിജർ അല്ല എങ്കിൽ ബൈനോമൽ ഡിസ്ട്രേഷൻ എത്ര മോഡുണ്ടാവും ഒരേ ഒരു മോഡേ ഉണ്ടാവുകയുള്ളൂ അതെങ്ങനെയാണ് കിട്ടുക ഇൻറ്റഗ്രൽ പാർട്ട് കാണുക എൻ പ്ലസ് വൺ ഇൻറ്റു പിയുടെ ഇൻറ്റഗ്രൽ പാർട്ട് കാണുക ഫോർ എക്സാമ്പിൾ നമ്മൾ എൻ പ്ലസ് വൺ ഇൻറ്റു പി കണ്ടുപിടിച്ചു അപ്പോൾ കിട്ടിയ വാല്യൂ ഫൈവ് പോയിൻറ്റ് ഫോർ ആണെന്ന് വിചാരിക്കുക അതെന്താണ് ഇൻഡിജർ അല്ലാത്ത ഒരു വിലയാണ് ദെൻ മോഡെന്ന് പറയുന്നത് എന്തായിരിക്കും ഇൻറ്റഗ്രൽ പാർട്ട് ഫൈവ് പോയിന്റ് ഫോറിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഫൈവ് ആയിരിക്കും അപ്പോൾ മോഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് ബയനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മോഡ് എക്സ് ആണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ എക്സ് ഏതിൻ്റെ കടയിൽ വരാമെന്ന് പറഞ്ഞത് എൻ പ്ലസ് വൺ ഇൻറ്റു പി മൈനസ് വണ്ണിനും എൻ പ്ലസ് വൺ ഇൻറ്റു പിക്കും ഇടയിലാണ് വരിക ചില സാഹചര്യങ്ങളിൽ ഒരു മോഡ് ചില സാഹചര്യങ്ങളിൽ രണ്ട് മോഡ് എപ്പോഴാണ് രണ്ട് മോഡ് വരിക എൻ പ്ലസ് വൺ ഇൻറ്റു പിയുടെ വില കണ്ടുപിടിക്കുക അതൊരു ഇൻഡിജർ ആണെങ്കിൽ രണ്ട് മോഡുകൾ ഉണ്ടായിരിക്കും ഏതാണിത് എൻ പ്ലസ് വണ് ഇൻറ്റു പിയും എൻ പ്ലസ് വൺ ഇൻറ്റു പി മൈനസ് വണ്ണും എക്സാമ്പിൾ ക്ലിയർ അല്ലേ അതുപോലെ എൻ പ്ലസ് വണ് ഇൻറ്റു പി യുടെ വില കണ്ടുപിടിച്ചു അത് ഇൻഡിജർ അല്ല എങ്കിൽ ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ എത്ര മോഡാണ് ഉണ്ടാവുക ഒരേ ഒരു മോഡ് അതെന്തായിരിക്കും നമ്മൾക്ക് കിട്ടിയിട്ടുള്ള എൻ പ്ലസ് വൺ ഇൻറ്റു പിയുടെ ഇൻ്റഗ്രൽ പാർട്ടായിരിക്കും സോ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു ദാറ്റ്സ് ഓൾ താങ്ക് യു